അസ്സലാമു അലൈക്കും. ഇന്നലെ റമദാൻ മൂന്ന് അത്താഴവും സുബ്ഹി നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ കുറിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കരളിൻ്റെ കഷ്ടമാണെന്ന് പറഞ്ഞ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിൻ്റെ ദിവസമാണല്ലോ, കഴിയുന്നവരൊക്കെ ഒരു യാസീനെങ്കിലും ഓതി ഹദിയ ചെയ്യണേ എന്ന്. ഒട്ടും വൈകാതെ മറുപടികൾ വന്നു തുടങ്ങി. അതിൽ ഈ അടുത്തായി നമ്പർ സേവ് ചെയ്ത ഒരു കൂട്ടുകാരന് മറുപടി അയച്ചു, ഇൻഷാ അള്ളാഹ് എന്ന്. എല്ലാവരോടും സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ അവരോടും പറഞ്ഞു, നിങ്ങളുടെ ഉമ്മയോടും പെങ്ങന്മാരോടും കൂടി യാസീൻ ഓതാൻ പറയണേ എന്ന്. സുബ്ഹാനല്ലാഹ്. പിന്നെ ആ കൂട്ടുകാരൻ്റെ മറുപടി വന്നത് ഒരു വോയിസിലൂടെയായിരുന്നു. അത് കേട്ടതും ഒരു നിമിഷം ഞാനൊന്ന് പതറി, ആകെ ബേജാറിലായി. ആ കൂട്ടുകാരൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഇക്ക എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയില്ല ഇക്ക. വളരെ സങ്കടത്തോടു കൂടിയുള്ള ആ വോയിസ് കേട്ടപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു, പടച്ചോനെ, നീ ഞങ്ങൾക്ക് തന്ന ഞാമത്തുകൾ, നീ തന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് റബ്ബേ. ഉമ്മയെയും ഉപ്പയെയും തന്നു, വീടും വാഹനവും തന്നു, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് തന്നു. എന്നിട്ടും നിന്നെ ഓർക്കാൻ ഞങ്ങൾക്ക് സമയം കണ്ടെത്താനാകുന്നില്ലല്ലോ അല്ലാഹ് എന്ന്. അതേ കൂട്ടുകാരെ, ഇതാണ് സമയം, ഇത് തന്നെയാണ് സമയം. പരിശുദ്ധമായ റമദാൻ, ഞങ്ങളുടെ റബ്ബായ നിന്നിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.